കോവിഡ് മഹാമാരി ഇന്ത്യയിൽ താണ്ഡവടുമ്പോൾ മോദിക്കെതിരെ തറക്കളികളുമായി കോൺഗ്രസ് രംഗത്ത് ഇലക്ഷനിൽ മോദിയെ തോൽപ്പിക്കാൻ പറ്റാതായതോടെ വ്യാജ പ്രചാരണങ്ങളാണ് കോവിഡ് മഹാമാരിയെ മുൻനിർത്തി ഇവർ നടത്തുന്നത് കോവിഡിനെതിരെ അക്ഷീണം പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് ഐ വിഭാഗവും മറ്റും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതുവരെ വാക്സിന് കൊടുത്ത് തുടങ്ങിയിട്ടില്ല എന്നിരിക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിൻ എന്തിനു വിദേശത്തേക്ക് കയറ്റി അയച്ചു എന്ന് പണം നൽകി പോസ്റ്റർ ഓട്ടിച്ചത് വലിയ വാർത്തയും വിവാദവുമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഗവേഷണ വിഭാഗം മോദിക്കെതിരെ തയ്യാറാക്കിയ ഒരു ടൂൾ കിറ്റ് സോഷ്യൽ മീഡിയയിൽ ചോർന്നു ഓർഗനൈസറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി മോദിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നതിനുള്ള രീതികളും ടൂൾ കിറ്റിലു ഇന്ത്യക്കെതിരെ യാതൊരു നാണക്കേടും വിചാരിക്കാതെ മൃതദേഹങ്ങളുടെ ശവസംസ്കാരങ്ങളുടെയും ചിത്രങ്ങൾ നാടകീയമായി ഉപയോഗിക്കാൻ പോലും കിറ്റിൽ ആവശ്യപ്പെടുന്നു പുതിയ മ്യൂട്ടന്റിന്റെ ഇന്ത്യൻ സ്ട്രെയിൻ എന്ന് വിളിക്കാൻ ടൂൾ കിറ്റിൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും പുതിയ മ്യൂട്ടിന്റെ മോദി സ്ട്രെയിൻ എന്ന് വിളിക്കാൻ സോഷ്യൽ മീഡിയ വോളണ്ടിയർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഈ ടൂൾ കിറ്റിൽ പറഞ്ഞതുപോലെയുള്ള സമാന വാർത്തകളും മറ്റും കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയേയും ബി ജെ പിയേയും വിവിധ മേഖലകളിൽ നേരിടാൻ ടൂൾ കിറ്റിന് നിർദ്ദേശങ്ങളുണ്ട് ദേശീയ സുരക്ഷയിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാനും രാജ്യത്തിന്റെ സംസ്കാരത്തെ ലക്ഷ്യം വയ്ക്കാനും ഇതിൽ കൂടുതൽ നിർദ്ദേശം നല്കിയിരിക്കുന്നതാണ് റിപ്പോർട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അഭിലാഷമായ സെൻട്രൽ വിസ്റ്റ പ്രൊജക്റ്റിനെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു മുഴുവൻ വിഭാഗത്തെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഈ ടൂൾ കിറ്റ് മഹാകുംഭമേളയെ പരിഹസിക്കുകയും ഈദ് സമ്മേളനത്തിൽ മിണ്ടാതിരിക്കാൻ നേതാക്കോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മഹാകുംഭമേളയെ സൂപ്പർ സ്പ്രെഡർ കുംഭ എന്ന് അഭിസംബോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നു കുംഭമേളയെ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി ചിത്രീകരിക്കാനും കുടുംബങ്ങളുടെയും സമുദായങ്ങളുടെയും സന്തോഷത്തെ പ്രോട്ടോകോൾ ലംഘനമായ സാമൂഹിക ഒത്തുചേരലായി എഡിറ്റ് ചെയ്യാനും ഇതിൽ കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെടുന്നു മാത്രമല്ല അതേസമയം തന്നെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയാണ് ഗ്രാമീണ മേഖലകളിൽ വ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് താഴെത്തട്ടിലെ തട്ടിലെ ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിമാരും ചർച്ചയിൽ പങ്കെടുത്തേക്കും രണ്ടാം തരംഗത്തിൽ ഗ്രാമീണ മേഖലയിലെ തീവ്രവ്യാപനത്തിൽ വ്യാപനത്തിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു വെബ്ഡെസ്ക് തത്വ ന്യൂസ്